2021 മെയ്യിലെ ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം നേടിയ ബംഗ്ലാദേശ് താരം മുഷ്ഫിക്കർ റഹീം. രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 43. ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. 2021 ജൂണിൽ മൈക്രോസോഫ്റ്റ് ചെയർമാനായി നിയമിതനായത് സത്യ നാദല്ല. ഇന്ത്യയിൽ സേഫ് ഹാർബർ പരിരക്ഷ നഷ്ടമാകുന്ന ആദ്യ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ട്വിറ്റർ. നഗരപ്രദേശങ്ങളിൽ 50 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളെ പൈതൃക വൃക്ഷമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കിയുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രാബല്യത്തിൽ വന്ന തീയതി 2021 ജൂൺ 16. യൂറോ കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡിന് അർഹനായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ അന്തരിച്ച ദേശീയ അവാർഡ് ജേതാവായ പ്രശസ്ത കന്നഡ നടൻ സഞ്ചാരി വിജയ്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നൽകുന്ന ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ബഹുമതിക്ക് അർഹയായ മലയാളി സാമൂഹിക പ്രവർത്തക അമിക ജോർജ്. പോളണ്ട് ഓപ്പൺ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 53 കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ട്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം ഇൻഡോർ, മധ്യപ്രദേശ്. 2021 ജൂണിൽ അന്തരിച്ച ആഫ്രിക്കൻ രാജ്യമായ സാംബിയയുടെ ആദ്യ പ്രസിഡന്റ് കെന്നത്ത് കൗണ്ട. രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വ്യക്തി എസ് രമേശൻ നായർ.